അല്ല അത് നമുക്ക് എങ്ങനെ മനസ്സിലായി എൺപതാണെന്ന് എങ്ങനെ മനസ്സിലായി കൊടുത്താണ് ഇതില് അല്ലാതെ ടേബിളൊന്നും തരണ്ടാവില്ല ഓക്കെ ഓക്കെ അപ്പൊ 80 കൊടുത്തു അല്ല ഇതൊന്നും വേണ്ട റിയൽ പവർ മിനിമം റിയൽ പവർ മാക്സിമം നീ ഇന്നത് പറഞ്ഞല്ലോ സ്ലാക്ക് ബസ് ആണെങ്കിലും പവർ കൊടുക്കണം റിയാക്ടീവ് പവർ മിനിമം പിന്നെ റിയൽ പവർ മിനിമം സീറോ മാക്സിമം 80 അതൊക്കെ ക്വസ്റ്റ്യനിൽ പറയും ഒരു ബസിന്റെ ജനറേറ്ററിന്റെ ഫോക്കസിംഗ് മാറ്റാൻ പറ്റും ഇതിനൊക്കെ അതൊക്കെ എവിടെ കിട്ടും ആർമേച്ചർ റെസിസ്റ്റൻസ് ഇതൊക്കെ ദൈവത്തിന്റെ കണക്കുണ്ട് നമ്മൾ കണ്ണട പിടിക്കേണ്ടി വരും അയ്യോ ഏകദേശം റേഞ്ച് ഓർത്ത് വെച്ച് കണ്ണട പിടിക്കേണ്ടി വരും റെസിസ്റ്റൻസ് ആറേടെ വാല്യൂ സീറോ ഡയറക്ട് ആക്സസ് റിയാക്റ്റൻസ് 0.1 ക്വാഡ്രേച്ചർ ആക്സസ് സീറോ നെഗറ്റീവ് സീക്വൻസ് സീറോ സീറോ സീക്വൻസ് സീറോ പിന്നെ ഇനിയെന്താ
അങ്ങനൊന്നുമില്ല, ചെയ്താൽ ഉത്തരം കിട്ടില്ലേ. ലോഡ് ഇതിൽ ലോഡ് ഏതാ? ഒരു ബസ് കൂടി വെച്ചാൽ ലോഡ് എവിടെ? എം എഴുതി കണ്ടാണ് ലോഡ്. എമ്മോ മോട്ടറോ? അല്ല മോട്ടർ അല്ല, ലോഡ് ലോഡ് വരണ്ടോ? അതാണ്. ആ ഇതാണ് ലോഡ്. ലുട്ടാപ്പി കുന്തം. അപ്പൊ ഇതിങ്ങനെ റിയൽ പവർ ഇൻ എം ഡബ്ല്യു, റിയാക്ടീവ് പവർ ഇൻ എം വി ആർ, പവർ ഫാക്ടർ. അതും ക്വസ്റ്റ്യൻ തരും. ആ ലോഡിന്റെ റിയൽ പവർ, ലോഡിന്റെ റിയാക്ടീവ് പവർ, അങ്ങനെ കാര്യങ്ങളൊക്കെ തരും ക്വസ്റ്റ്യൻ. അതാണ് നമ്മളിവിടെ അടിച്ചു കൊടുക്കുന്നത്. തൽക്കാലം ഇതിന് വാല്യൂ കൊടുക്കാം. ടേബിൾ എവിടെ തന്ന ടേബിൾ തന്ന ടേബിൾ തന്ന ടേബിൾ ഇങ്ങനെ അതാ അത് ക്വസ്റ്റ്യൻ തരും. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ബ്രേക്കർ നമുക്ക് ആവശ്യമില്ല, നമ്മൾ പ്രൊട്ടക്ഷൻ ഒന്നും നോക്കുന്നില്ല. പിന്നത്തൊക്കെ പൂജ്യം തന്നെ. അതിന്റെ ലൈബ്രറി, നമുക്ക് ഇതിന്റെ ലൈബ്രറി ഉണ്ടായിരുന്നു. ലൈബ്രറി ഉണ്ട്, ലൈബ്രറി ഒന്നും കൊടുത്തിട്ടില്ല. നമ്മള് നമ്മുടെ സാധനം കൊടുത്തിട്ടില്ല. ഓർമ്മ മാനുഫാക്ചർ ഐ ഡി കൊടുത്തിട്ടില്ല. മതി, ഇത്രയും ദിവസം ഉള്ളു, സേവ് ചെയ്തോ. അപ്പൊ ലോഡിൽ ആകെ ഈ 1, 2, 3, 4 ഈ സാധനം. ഓക്കെ സേവ് ചെയ്യട്ടെ. ലോഡായി. ഇത് വെച്ച് ഉത്തരം കണ്ടുപിടിക്കാം. ലോഡ് ഫ്ലോ ചെയ്യണം. ലോഡ് ഫ്ലോ ചെയ്യാനായിട്ട് ക്വിക്ക് സോൾവിൽ അല്ലേ ലോഡ് ഫ്ലോ? ലോഡ് ഫ്ലോ മെത്തേഡ് ഏതാ വേണ്ടത് കൊടുക്കുക? ഗോസിഡിൽ ക്വസ്റ്റിൽ പറയും ഏത് മെത്തേഡാണ് ഗോസിഡിൽ കൊടുക്കുക. ആക്സലറേഷൻ ഫാക്ടർ ഗോസിഡിലാണെങ്കിൽ ഒരു വാല്യൂ കൊടുക്കേണ്ടി വരും. ക്വസ്റ്റിൽ പറയും എത്ര ആക്സലറേഷൻ? 1.6 ആണ്. 1.6 പിന്നെ നമ്പർ ഓഫ് ഹൈഡ്രേഷൻസ് ചോദിക്കും. എത്ര ഹൈഡ്രേഷൻ ചെയ്യണം? ഇനിയോ വേറെ കൂടുതലല്ലോ. പിന്നെ യൂസ് സെറ്റ് ടാപ്പ് അതിന് പകരം വേറെ എന്തോ നോമിനൽ ടാപ്പ് ആണ് എന്നിട്ടാണോ? യൂസ് നോമിനൽ ടാപ്പ് ആണ് വേണോ? അതാണ് തോന്നുന്നത് നോമിനൽ ടാപ്പ്. പിന്നെ ഡാറ്റ ആൻഡ് റിസൾട്ട് അങ്ങനെ തന്നെ. എം ഡബ്ല്യു ആൻഡ് എം വി ആർ സ്ലാക്ക് ബസ് ഏതാ നോക്കട്ടെ കൊടുത്തേ. ഓ അത് നോക്കണം. സ്ലാക്ക് ബസ് ബസ് വണ്ണ കേട്ടോ. മനസ്സിലായോ? ഇപ്പോഴും പോസിബിൾ ചെയ്യുകയാണെങ്കിൽ ഒരു ബസ് സ്ലാക്ക് ബസ് ആക്കി വെച്ചേ പറ്റൂ. അപ്പൊ നമ്മുടെ സ്ലാക്ക് ബസ് ഏതാ വെച്ചാൽ ആ ബസ് തന്നെ ഇവിടെ സ്ലാക്ക് ബസ് ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ കിട്ടില്ല. ഓക്കെ കൊടുക്കും. ഇനി എക്സിക്യൂട്ട് എക്സിക്യൂട്ട്. ഇനി ആ റിപ്പോർട്ട് ഐ ട്രിപ്പിൾ അല്ല സ്റ്റാൻഡേർഡ് മതി. സ്റ്റാൻഡേർഡ് മതി അല്ലേ? ശരിയാണോ തെറ്റാണോ എന്നെ മനസ്സിലാവും. വാല്യൂ നല്ല കൊടുത്താണേ അതങ്ങനെ കിട്ടാത്തത്. നീ ശരിക്കും ഇത് ഫുള്ള് ചെയ്തു നീയായിരിക്കും. ഇതേ റിസൾട്ട് ഒന്ന് കിട്ടും. ഇതന്നെ കിട്ടില്ലേ ഇതിന്റെ അടുത്ത് വാല്യൂ? അതേപടി. ഒരു കാര്യം കേട്ടോ, ഫ്രീക്വൻസി കൂടെ കൊടുത്തേ
രണ്ടു മൂന്ന് പണം വരച്ചു, സാധനങ്ങൾ വരച്ചു, എന്നിട്ട് ഇതില് സോൾവില് ലോഡ് ഫ്ലോ അനാലിസിസ് ഓക്കെ, ഇതില് സ്റ്റഡി ഇൻഫോ. അപ്പൊ ഇതില് മെത്തേഡ് ഏതാണ്? ടെക്നിക്ക് ഗോസിഡലാണോ? ഗോസിഡൽ തരും ഓക്കെ. പിന്നെ നമ്പർ ഓഫ് ഹൈഡ്രേഷൻസ് സ്റ്റാൻഡേർഡ് ആയിട്ട് 15 ഉണ്ടാവുക, സീനില്ല. പിന്നെ ഈ സ്ലാക്ക് ബസ്, സ്ലാക്ക് ബസ് സെറ്റ് ചെയ്യണം. നമ്മളിപ്പോ ഗോസിഡൽ ചെയ്യുമ്പോ ഒരു ബസ് എന്തായാലും സ്ലാക്ക് ബസ് ആയി കൊടുക്കണം. അപ്പോ നമ്മള് ഒന്നാമത്തെ ബസ്സാണ് സ്ലാക്ക് ബസ് ആയി കൊടുത്തത്, അപ്പൊ അത് സെലക്ട് ചെയ്തു ഓക്കെ. അത് കേൾക്കുന്നില്ല ഓക്കെ. ദെൻ ഈ ടാപ്പ് മോഡ് യൂസ് നോമിനൽ ടാപ്പ് ആക്കുക. ആദ്യം ഡിഫോൾട്ടായിട്ട് ഇതായിരുന്നു, യൂസ് സെറ്റ് ടാപ്പ് ആയിരുന്നു, അത് മാറ്റി യൂസ് നോമിനൽ ടാപ്പ് ഓക്കെ. ദെൻ ഓക്കെ എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഓക്കെ, ഇനി റിപ്പോർട്ട്, റിപ്പോർട്ട് സ്റ്റാൻഡേർഡ്. അപ്പൊ ഇങ്ങനെ വന്നു, ഇതാണ് ഉത്തരം. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യട്ടെ, ഏറ്റവും അവസാനം ഉണ്ടല്ലോ ഉത്തരം. ചെയ്യാൻ മറന്നുപോയതാ? ഫ്രീക്വൻസിയോ? അതെവിടെയാ പറ്റുക? അത് ആദ്യം വരണോ? ആദ്യം വരണോ? ട്യൂസ്ഡേ.